ഇതൊരു കെണിക്കൂട് വെക്കുന്നതിൻ്റെ രീതിയാണ് ഈ കാണിക്കുന്നത്. ഇത് പൈപ്പേൽ ഹോസ് കണക്ട് ചെയ്യുന്ന കണക്ടറാണ്. ഇത് നമ്മൾ രണ്ടായിട്ട് മുറിക്കുന്നു. രണ്ടായിട്ട് മുറിച്ച രണ്ട് പീസുകളാണ് ഈ കാണിക്കുന്നത്. ഇത് രണ്ടായിട്ട് മുറിച്ചതിന് ശേഷം അതിലെ ഒരെണ്ണം പെട്ടിക്കിടെ ഒരു സൈഡിൽ ഹോൾ ഇട്ടതിന് ശേഷം നമ്മളവിടെ ഇടയ്ക്ക് താത്ത് വെക്കുന്നു. ഇങ്ങനെ താത്ത് വെച്ചാൽ മതി. ഇത് പിന്നെ വലിച്ചാലും മുന്നോട്ട് പോകത്തുമില്ല. നല്ല സ്ട്രോ കറക്റ്റ് ജാമിലിരിക്കുകയും ചെയ്യും. അങ്ങനെ രണ്ട് സൈഡിലുമായിട്ട് ഓരോ നമ്മൾ കണക്ട് ചെയ്യുന്നു പെട്ടിയുടെ. ഇങ്ങനെ കണക്ട് ചെയ്ത ശേഷം പെട്ടി സൈഡിൽ മെഴുക് തേച്ച് സൈഡിൽ അകത്ത് ഈ അകത്ത് സൈഡിൽ മെഴുക് തേക്കണമെങ്കിൽ തേക്കാം, ഗ്യാപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അടയ്ക്കാൻ വേണ്ടി. അതിനുശേഷം പെട്ടിയുടെ മുകൾ വശം ഉപയോഗിച്ച് മൂടുന്നു. പെട്ടിയുടെ മുകൾ വശം എടുത്തു വെച്ച് മൂടുകയാണ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് ഹോൾ അപ്പുറത്തോ ഇപ്പുറത്തോ കറക്റ്റ് ആയിരിക്കും. ഇതിനകത്തോട്ട് പിന്നീട് നമ്മൾ ഈ ഈച്ച കടന്നു വരാനുള്ള ട്യൂബ് അകത്തോട്ട് വെച്ച് കൊടുക്കേണ്ട താമസമുള്ളൂ. ഇത് കറക്റ്റ് ടൈറ്റാണ്. ടൈറ്റ് അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് മെഴുകൂടെ തേച്ച് കൊടുത്താൽ മതി. നമ്മൾ ഇതിനകത്തോട്ട് കണക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെട്ടി കൊണ്ടു നടക്കാൻ സൗകര്യമാണ്. നമുക്ക് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് കണക്ട് ചെയ്താലും മതി. നേരത്തെ ട്യൂബ് കണക്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. പെട്ടിയിൽ ഈ കണക്ടറെല്ലാം വെച്ച് ഇത് ഫുള്ള് വെച്ച് പെട്ടികൾ രണ്ട് തമ്മിൽ മുകളിൽ മുകളിൽ വെച്ച ശേഷം ഈ ഗ്യാപ്പുകൾ മൊത്തം മെഴുകു തേച്ച് അടച്ചതിന് ശേഷം ഇൻസുലേഷൻ ടേപ്പോ വേറെ ഏതെങ്കിലും കട്ടിയുള്ള ടേപ്പോ ഉപയോഗിച്ച് പെട്ടി പൂർണ്ണമായിട്ട് ഒട്ടിക്കുക. ഞാൻ ഈ ടേപ്പ് ഉപയോഗിച്ചാണ് പെട്ടി ഒട്ടിക്കുന്നത്. പെട്ടി ഇതിന് മുകളിൽ വെച്ച് അടയ്ക്കുന്നതിന് മുമ്പ് മെഴുക് ഈ സൈഡുകളിലെല്ലാം ചെറുതായിട്ട് മെഴുക് തേക്കും. എന്നിട്ടാണ് ഈ പെട്ടി ജാം ചെയ്ത് മുകളിൽ വെക്കുന്നത്. എന്നിട്ട് അമക്ക് മുമ്പ് തന്നെ പെട്ടി ചെറുതായിട്ട് ഊട്ടും. അതിനുശേഷം ഈ ടേപ്പ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യുകയും ഒന്ന് റൗണ്ട് ചുറ്റുകയാണ് ചെയ്യുന്നത്. സൈഡ് മൊത്തം മെഴുക് തേച്ച് കഴിഞ്ഞുള്ള അതാണിത്. ഇതിൻ്റെ സൈഡ് മൊത്തം മെഴുക് ഞാൻ തേച്ച് കഴിഞ്ഞു. മെഴുക് തേച്ചില്ലേ പോലും ഇത് കറക്റ്റായിട്ട് അവിടെ ജാമായി ഇരിക്കുന്ന രീതിയിലാണ് ഞാൻ ഹോൾ ഇട്ടിരുന്നത്. പിന്നെ എങ്കിലും ഒരു സൈഡിൽ കൂടെ ഗ്യാപ്പുള്ളതും തേനീച്ച മെഴുക് വെച്ച് അടയ്ക്കാനുള്ള താമസം വരും. അതുകൊണ്ടാണ് നമ്മൾ തന്നെ മെഴുക് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ തേനീച്ചയ്ക്ക് അത്രയും പണി കുറഞ്ഞ് കിട്ടും. ഇനി പെട്ടി ഇതിന് മുകളിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. പെട്ടി കറക്റ്റായിട്ട് ഇതിന് മുകളിലോട്ട് വെച്ചിട്ട് പ്രസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ തന്നെ പെട്ടി ഒട്ടുകയും ചെയ്യും. പെട്ടി കറക്റ്റായിട്ട് മെഴുകിനെ മണ്ടയ്ക്ക് വെച്ചു. ഇനി ഇതൊന്ന് ഒന്ന് ഇടിച്ച് ഒട്ടിക്കുകയോടെ ചെയ്താൽ മാത്രം മതി. ഇനി പെട്ടിയുടെ ഈ സൈഡിലുള്ള ചെറിയ ഗ്യാപ്പുകളിലെല്ലാം ഒന്ന് ചെറുതായിട്ട് മെഴുക് തേച്ച് കൊടുക്കും. അതിനുശേഷം ടേപ്പ് ചുറ്റി അങ്ങ് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. മൊത്തം ടേപ്പെല്ലാം ചുറ്റി പെട്ടി സൈഡെല്ലാം മെഴുക് തേച്ച് ഒട്ടിച്ചത് മൊത്തം ടേപ്പ് ചുറ്റി സീൽ ചെയ്തു. അല്ലെങ്കിൽ ഉറുമ്പ് കയറാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ടേപ്പ് ചുറ്റി മൊത്തം സീൽ ചെയ്തേക്കുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് കയറത്തുമില്ല. അഥവാ എവിടെയെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അതിലെ വെട്ടവും കയറത്തില്ല. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ പ്ലാസ്റ്റിക് ഫോയിൽ ചുറ്റും. നമ്മൾ ടേപ്പെല്ലാം ചുറ്റിയതിന് ശേഷം പ്ലാസ്റ്റിക് ഫോയിൽ ചുറ്റും പ്ലാസ്റ്റിക് ഫോയിൽ മേടിക്കുക. എന്നിട്ട് അത് ചുറ്റും പ്ലാസ്റ്റിക്കിൻ്റെ ഇത് കവർ ചെയ്യുക. ഇങ്ങനെ കവർ ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല പെട്ടിയെ വെള്ളം വീണ് നശിക്കാതിരിക്കാനും ചെതൽ കയറാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നല്ല സേഫ്റ്റി ആയിട്ട് പെട്ടി അതുപോലെ തന്നെ ഇരിക്കും. ചെതൽ കയറത്തുമില്ല. മഴ പെയ്തു ഈർപ്പം പിടിച്ച നനയത്തു ഒന്നുമില്ല. പിന്നെ ഉറുമ്പും കയറത്തില്ല. ഉറുമ്പ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ കൂടെ അങ്ങനെ തന്നെ ആയതുകൊണ്ട് ഉറുമ്പും അങ്ങനെ കയറാൻ ചാൻസ് കുറവാണ്. ഇത് കെണിക്കൂട് വെക്കുന്നതിന് വേണ്ടി ഈച്ച കയറുന്ന പൊനത്തിൽ ദ്വാരത്തിൽ ഞാനൊരു പൈപ്പ് കണക്ട് ചെയ്യുന്ന കണക്ടർ വെച്ച് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിക്കുന്നത്. ഞാനിങ്ങനെയാണ് കെണിക്കൂടിലോട്ട് ഹോസ് കണക്ട് ചെയ്യുന്നത്. ഇങ്ങനെ വെച്ചാനുള്ള ഗുണം എന്താ വെച്ചാൽ ഹോസ് നമുക്ക് ആവശ്യത്തിന് അകത്തോട്ട് കയറ്റി വെച്ചാൽ മാത്രം മതി. പിന്നീട് ഈച്ച കയറി കഴിഞ്ഞ് 6-7-8 മാസം കഴിയുമ്പോൾ ആ ഹോസ് മാത്രമേ എടുത്തു മാറ്റുന്നുള്ളൂ. ഈ കുഴലുമായിട്ടുള്ള ഈ കണക്ടർ ഇവിടെ തന്നെ ഇരിക്കുകയും ചെയ്യും. ഈച്ച വീണ്ടും ഈ കുഴലിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പുതിയൊരു കെണിക്കൂട് ഇവിടെ തന്നെ സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് രാത്രിയിൽ ചെയ്യുന്നതാണ് വളരെ ഉപകാരം. കാരണം അപ്പോൾ ഈച്ച രാവിലെ തൊട്ട് ഇതിനകത്തൂടെ ഇറങ്ങിത്തുടങ്ങും. ഞാനിതിപ്പോൾ ഉച്ചയ്ക്കാണ് ചെയ്തത്. അത് കാരണമാണ് ഈച്ച ആ കുഴൽ പരിചയമില്ലാത്ത കാരണത്താൽ ഈച്ച ചുറ്റും കിടന്ന് പറക്കുന്നത്. എങ്കിലും ഈച്ച ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തൊട്ട് വീണ്ടും ആ ഹോളിനകത്തൂടെ കയറി തുടങ്ങുന്നുണ്ട്. എങ്കിലും രാത്രി ചെയ്യാമെങ്കിൽ വളരെ നല്ലതാണ്.
ഞാൻ ഈ ഹോസ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് ഇന്ന് ഞാൻ ഇത് കണക്ട് ചെയ്തു. ഇനി നാളെ ഞാൻ കെണിക്കൂട് ഇതിലോ കെണിക്കൂടിൻ്റെ ഹോസ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളൂ. ഈച്ചയ്ക്കൊന്ന് കയറി ഇറങ്ങി പരിചയമാകാൻ വേണ്ടി, പിന്നെ ഈ ചുറ്റും സിമെൻറ്റ് തേച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്, അതും നല്ലപോലെ ഒന്ന് ഒട്ടാൻ വേണ്ടിയാണ് ഒരു ദിവസം സമയം കൊടുക്കുന്നത്. അതിനുശേഷം നാളെ ഞാൻ കെണിക്കൂടിൻ്റെ ഹോസ് ആ കണക്ടറിനകത്തോട്ട് കയറ്റി വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ ചെയ്യുന്ന വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു മെത്തേഡാണിത്. കെണിക്കൂടിന് വെച്ച കണക്ടർ നല്ലപോലെ സിമെൻറ്റ് ഉറച്ച ശേഷം നാളെ രാവിലെ ഞാൻ എൻ്റെ കെണിക്കൂട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പെട്ടിയിലോട്ട് ഹോസ് 8 mm ഈ ഹോസ് ഈ ഹോളിലോട്ട് ഞാൻ അകത്തോട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റുക മാത്രം. ഇത് കറക്റ്റ് ടൈറ്റാണ് ഈ ഹോള്. ഇത് ഈ മഞ്ഞ യെല്ലോ കളറിലുള്ളത് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയുള്ള കണക്ടറാണ്. ഇതാണ് ഞാൻ കട്ട് ചെയ്ത് എൻ്റെ കെണിക്കൂട് തേനീച്ചപ്പെട്ടിയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഈ വശത്തും ഉണ്ട്, ഇങ്ങേ സൈഡിലും ഉണ്ട്. രണ്ട് സൈഡിലും ഒരുപോലെ ഞാൻ കണക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കണക്ടറിൽ ഒരു സൈഡിൽ ട്യൂബ് കണക്ട് ചെയ്തതിന് ശേഷം നാളെ സിമെൻറ്റ് വെച്ച് ഒട്ടിച്ച് ആ ഭാഗം കറക്റ്റായിട്ട് പ്രസ് ഉറച്ചതിന് ശേഷം ഹോസിൻ്റെ ഇങ്ങേ അറ്റം ഞാൻ ഡയറക്റ്റ് ഈ കെണിക്കൂടിലോട്ട് കണക്ട് ചെയ്ത് അകത്തോട്ട് കയറ്റി പ്രസ് ചെയ്ത് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മെത്തേഡ് ചെയ്യുന്നത് രാത്രിയിലാണ് ചെയ്യുന്നത്. ഇത് ഒട്ടിക്കഴിഞ്ഞ് നാളെ രാത്രിയിലെ ഞാൻ ഈ കെണിക്കൂട് ഇതിലോട്ട് കണക്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മുതൽ ഈച്ച ഈ ട്യൂബ് വഴി ഇറങ്ങി ഈ പെട്ടിക്കകത്തൂടെയാണ് ഈ ദ്വാരത്തിൽ കൂടെ പുറത്തോട്ട് ഇറങ്ങുന്നത്. അങ്ങനെ ഈച്ചകൾ 6-8 months സ്ഥിരമായി ഇതിനകത്തൂടെ പോയി കഴിയുമ്പോൾ ഈച്ചകൾ ഈ കുഴലിനകത്തൂടെ പഴയ കൂട്ടിലോട്ട് പോകാനുള്ള ദൂരക്കൂടുതൽ കാരണം ഈ കൂട്ടിലോട്ട് താമസമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 6-8 months ശേഷം ഈ പെട്ടി നമുക്ക് ഇവിടെ നിന്ന് എടുത്തു മാറ്റി സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്ത് സ്ഥാപിക്കാവുന്നതാണ്. അങ്ങനെ നമുക്കൊരു ചെറുതേനീച്ച കോളനി സ്വന്തമാക്കിയെടുക്കാൻ സാധിക്കും. ഇലക്ട്രിക്കൽ ബോക്സാണ് ഭിത്തിക്ക് അകത്ത് സ്ഥാപിക്കുന്ന ഇലക്ട്രിക്കൽ ബോക്സാണിത്. ഇത് രണ്ട് ബോക്സുകൾ ചേർത്ത് ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ടേപ്പ് കയറ്റ് ജോയിൻ ചെയ്തിട്ട് മുകളിൽ കൂടെ പ്ലാസ്റ്റിക് ഫോയിൽ ചുറ്റിയിരിക്കുകയാണ്. ചെതലെടുക്കാതിരിക്കാനും നനയാതെ വെള്ളം വീണ് നനയോ ഒന്നും ചെയ്ത് പെട്ടി നശിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഈ ട്യൂബിന് ഒരുപാട് നീളമുണ്ട്. ഈ ട്യൂബ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല. നാളെ കെണിക്കൂട് സ്ഥാപിക്കുന്ന സമയത്ത് ഞാൻ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ട്യൂബ് ജസ്റ്റ് നിങ്ങളെ കണക്ട് ചെയ്ത് കണക്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം കാരണം സാധാരണ എല്ലാവരും കെണിക്കൂട് സ്ഥാപിക്കുമ്പോൾ ഈ ഹോസ് ഇതിനകത്തോട് മെഴുകു തേച്ച് ഒട്ടിക്കുകയും ഭിത്തിയോടും മണ്ണും സിമെൻറ്റും ഒക്കെ ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വലിച്ചു പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് അവിടെ സ്ഥാപിക്കാൻ വീണ്ടും സിമെൻറ്റ് തേക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫിക്സഡായിട്ട് ഇതുപോലൊരു ദ്വാരം അവിടെ ആദ്യം ഉറപ്പിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എപ്പോൾ നമുക്ക് ഇത് ഊരി മാറ്റുന്നു വീണ്ടും സ്ഥാപിക്കാൻ നേരത്ത് വീണ്ടും സിമെൻറ്റ് തേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അകത്തോട്ട് ഈ ഹോളിൽ അകത്തോട്ട് കയറ്റി വെക്കുന്നവർ ജസ്റ്റ് പ്രസ് ചെയ്ത് കയറ്റി വെക്കേണ്ട താമസമേ ഉള്ളൂ. വീണ്ടും ഊരി എടുക്കാൻ എളുപ്പമാണ്, വീണ്ടും കയറ്റി വെക്കുകയും ചെയ്യാം. അപ്പോൾ ആവശ്യം കഴിയുമ്പോൾ കെണിക്കൂട് മാറ്റി സ്ഥാപിക്കാനും പുതിയൊരു കെണിക്കൂട് സ്ഥാപിക്കാനും എല്ലാം ഇത് വളരെ സൗകര്യമാണ്. ഇത് മേസ്ത്രിമാർ വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പാണ്, 8 mm 8 mm കനത്തിൻ്റെയാണ്. മീറ്ററിന് ഇതിന് 8 രൂപ 10 രൂപ വിലയുണ്ട്. ഞാനിതിപ്പം മേടിച്ചത് 10 രൂപ വിലയ്ക്കാണ് പത്തനംതിട്ടയിൽ നിന്ന്. ഇത് മറ്റൊരു ദ്വാരമാണ്. ഇതും കെണിക്കൂട് സ്ഥാപിക്കാൻ വേണ്ടി ഞാൻ ആദ്യം പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ടർ മാത്രം ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, സിമെൻറ്റ് തേച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് ഉണങ്ങിയ ശേഷം നാളെ മാത്രമേ ഞാൻ കെണിക്കൂട് സ്ഥാപിക്കത്തുള്ളൂ. ഇത് രാത്രി ചെയ്യുന്നതാണ് ഉത്തമം. ഇപ്പം ഞാൻ പകലാണ് ചെയ്തത്. ഇതെൻ്റെ ഒരു പഴയ വീടാണ്. അതിന് ചുറ്റും കുറേ തേനീച്ച കൂടുകളുണ്ടായിരുന്നു, 10-15 കൂടുകളുണ്ടായിരുന്നു. തേൻ നിറഞ്ഞ കാരണം ഈച്ചകൾ കളഞ്ഞിട്ട് പോയി. ഇപ്പോൾ ഇതിന് ചുറ്റും 4-5 കൂടുകളോളം ഉണ്ട്. ഇതിൽ 2 ഞാനിപ്പോൾ സിമെൻറ്റ് തേച്ചു, ബാക്കി 3 നാളെയോ മറ്റന്നാളോ ആയിട്ട് ചെയ്യണം എന്ന പ്ലാനിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുപോലെ പഴയ വീടുകളോ എരുത്തിലോ ഒക്കെ ഉണ്ടെങ്കിൽ നിറച്ച് തേനീച്ച കൂട് കോളനികൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ കെണിക്കൂട് വെച്ച് ഇതിനെയൊക്കെ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. കെണിക്കൂട് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ബോക്സ് പെട്ടി സ്ഥാപിച്ചിരിക്കുന്നതാണിത്. ഹോസ് കണക്ട് ചെയ്തിട്ടിരിക്കുവാണ്. ഇത് പകലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്, പക്ഷേ രാത്രിയിലെ ഹോസ് ഈച്ച കയറുന്ന ഈ ഹോളുമായിട്ട് കണക്ട് ചെയ്യത്തുള്ളൂ. ഈച്ച നാളെ മുതൽ ഈ ഹോളിന് ഇതിനകത്ത് വരുന്ന ഈച്ച ഈ ട്യൂബ് വഴി കയറി ഈ പെട്ടിയുടെ പുറകിൽ കൂടെ വന്നിട്ട് ഈ പെട്ടിക്കകത്തൂടെ കയറിയിട്ട് അതേ ഫ്രണ്ട് വശത്തുള്ള പഴയ ദ്വാരത്തിൻ്റെ നേരെ മുൻവശത്തുള്ള പുതിയ ദ്വാരം വഴിയായിരിക്കും ഈച്ച ഇറങ്ങുന്നത്. ഇങ്ങനെ കുറേ നാൾ പോയി കഴിയുമ്പോൾ 7-8 months ഇങ്ങനെ തന്നെ തുടരേണ്ടി വരും ഈ അവസ്ഥ. ഇതിന് ശേഷം അപ്പോഴത്തേക്കും ഈച്ച ഈ പുതിയ കൂട്ടിൽ
കൂട് വെക്കുന്നതായിരിക്കും. ഞാനിത് 8x4 ഇലക്ട്രിക്കൽ ബോക്സ് ഉപയോഗിച്ചാണ് ഈ ബോക്സ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബോക്സിന് 30 രൂപയാണ് വില. അത്രയും രണ്ട് ബോക്സുകൾ കൂട്ടിച്ചേർത്തതാണിത്. പിന്നെ പെട്ടിക്കകത്തോട്ട് ഒരുപാട് ചൂടടിച്ച് കയറാതിരിക്കാൻ വേണ്ടി പത്രപേപ്പർ വെച്ച് പൊതിഞ്ഞ ശേഷം അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് ഫോയിൽ ഉപയോഗിച്ച് ചുറ്റിയിട്ടുമുണ്ട്, വെള്ളം നനയാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടി. എന്നിട്ടാണിത് കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്. മൊത്തം 5 കണിക്കൂടുകളാണ് ഞാൻ എൻ്റെ ഒരു പഴയ വീടിന് ചുറ്റുമായിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. മൊത്തം ഇന്ന് സ്ഥാപിച്ചതേ ഉള്ളൂ. ഈ കൂട് നല്ല വെയിലുള്ളിടത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാർഡ്ബോർഡ് പെട്ടി ഉപയോഗിച്ച് കൂടി മറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ട്യൂബ് ചൂടടിച്ച് പഴുക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ഫോയിൽ ഉപയോഗിച്ച് ചുറ്റിയിട്ടുമുണ്ട്. അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് ചുറ്റിയിട്ടുമുണ്ട്. ഇതും രാത്രിയിലെ കണക്ഷൻ ഞാൻ ഇതിൽ കൊടുക്കത്തുള്ളൂ. ഇതുവരെ കണക്ഷൻ കൊടുത്തിട്ടില്ല. ട്യൂബ് പെട്ടിക്കകത്തു നിന്ന് പുറകൂടെ കണക്ട് ചെയ്ത് ഫ്രണ്ടിൽ വരെ ഇട്ടിരിക്കുകയാണ്. വൈകുന്നേരം വന്ന് ഈ പുതിയ നമ്മുടെ ഭിത്തിക്കിടയിലുള്ള ഹോളിലോട്ട് കണക്ട് ചെയ്യുകയാണ്. ഭിത്തിക്കിടയിലോട്ടുള്ള ഹോളിൽ ഞാൻ ഓൾറെഡി നേരത്തെ തന്നെ ഒരു ചെറിയ ബാൽബ് കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിച്ചിട്ടുണ്ട്, തേച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. മൊത്തം ഈ വീടിന് ചുറ്റും ഒരു 5 പെട്ടികൾ ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. പെട്ടികൾ സ്ഥാപിച്ചതിന് ശേഷം ഞാൻ ഇച്ചിരി ദൂരത്തിലായിട്ട് ഉറുമ്പ് പൊടി കൂടി വിതറിയിട്ടുണ്ട്. കാരണം ഈ പെട്ടിക്കാവും മൊത്തം മെഴുകു വെച്ച് അടച്ചിട്ടാണ് പെട്ടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഉറുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. കറുത്തുറുമ്പ് അങ്ങനെ കയറിയിട്ടുണ്ട് പെട്ടിയിൽ. അതുകൊണ്ടാണ് ഒരു സേഫ്റ്റിക്ക് ദൂരത്തിൽ ഉറുമ്പ് പൊടി കൂടി ഇട്ടിട്ടുണ്ട്. ഈച്ച ചാകാത്ത രീതിയിൽ വേണം ഉറുമ്പ് പൊടി ഇടാൻ, നല്ല ദൂരത്തിൽ. അങ്ങനെയൊക്കെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്. 7-8 മാസം കഴിഞ്ഞ് മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയത്തുള്ളൂ. നല്ല വെയിലുള്ള ഭാഗങ്ങളിൽ തേനീച്ചപ്പെട്ടി വെക്കുമ്പോൾ ട്യൂബ് ചൂടടിച്ച് ഈച്ച ചത്തു പോകാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ അലുമിനിയം ഫോയിൽ വെച്ച് ചുറ്റിയിട്ട് ചെയ്തേക്കുന്നതാണ് ഇത്. ഇങ്ങനെ ചെയ്താൽ ട്യൂബിനകത്ത് ചൂടടിക്കത്തില്ല, ഈച്ചകൾ ചാകാതെ നമുക്ക് ഈച്ചകളെ സംരക്ഷിക്കാൻ സാധിക്കും.